ഹായ്, മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജുവാണ്. ഇത് ഇന്നത്തെ വീഡിയോ പുതിയ വീടല്ല, ഒരു 6 വർഷം പഴക്കമുള്ളൊരു വീടാണ്. 78 സെൻറ്റ് സ്ഥലവും 6 വർഷം പഴക്കമുള്ള ഈ വീടും, 2 നില വീട്, 2400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. മെയിൻ റോഡിൽ നിന്നും വെറും 50 മീറ്റർ ദൂരം മാത്രം. അതായത് പാലാ കൂത്താട്ടുകുളം ഹൈവേ, പാലാ കൂത്താട്ടുകുളം ഹൈവേയിൽ നിന്നും പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം ഒരു 3 കിലോമീറ്റർ ദൂരം മാത്രം മാറി. കൂത്താട്ടുകുളം ഹൈവേയിൽ നിന്നും വെറും 50 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന സൂപ്പർ ആയി പണി കഴിപ്പിച്ച് ആൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്. അവർ ഉദ്ദേശം ഒരു 6-7 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ല. 2 നില വീടാണ്, 4 ബെഡ്റൂമുണ്ട്. 78 സെൻറ്റ് സ്ഥലമാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ്. ഇത്രയും സ്ഥലമുള്ള ഇതുപോലെ റോഡ് സൈഡിലിരിക്കുന്ന വീടുകൾ കിട്ടാനില്ല. ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 90 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് വലിയ നെഗോഷിയേഷൻ ചെയ്യാൻ അറിയുന്ന രീതിയിലുള്ള സംസാരമല്ല പറഞ്ഞത്. കാരണം ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ചകൾ അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ 95 ഒന്നോ ഒക്കെ പറഞ്ഞ് കാണിച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നോക്കണ്ട, നമുക്ക് കിട്ടാവുന്ന ഒരു വിലയുടെ ഒരു അടുത്തൊരു വിലയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ ഉദ്ദേശിച്ച വീട്. ഇതും നല്ലൊരു മുറ്റം, കാർപോർച്ച് കഴിഞ്ഞ് മുറ്റം, അപ്പുറത്ത് കാണുന്ന മരത്തിൻ്റെ അവിടം വരെയുണ്ട് സ്ഥലം. ഇതൊരു പട്ടിക്കൂടൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട്, പട്ടിയെ വളർത്തുന്നുണ്ട്. അപ്പം ഇത് അടുക്കളയിൽ നിന്നിറങ്ങി വരുന്ന വഴിയാണിത്. ഇന്നത്തെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് കൂടുതൽ സ്ഥലവുമായിട്ടുള്ള വീടുണ്ടോന്നാണ്. അപ്പോൾ ഇത് 78 സെൻറ്റ് സ്ഥലമുണ്ട്. വീട് ന്യായമായി നല്ലൊരു വീടാണ്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ശകല ഉയരത്തിലാണ് ഇരിക്കുന്നത്. ഉയരത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ശുദ്ധവായു, ഒരു എയർ സർക്കുലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ചെന്ന് ഈ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പം തന്നെ ഒരു കൂളിംഗ് കാല ഒരു ഞാൻ ചെന്ന സമയത്ത് ചെറിയൊരു തണുത്ത കാറ്റ് പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഒരു റിസോർട്ടിലൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അപ്പോൾ അത്ര നല്ലൊരു ക്ലൈമറ്റോടുകൂടി നമുക്ക് കൃഷി സ്വന്തമായിട്ട് കൃഷി ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ കോവിഡ് കാലഘട്ടം വന്ന് പിന്നെ ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് വീട്ടിലെന്തെങ്കിലും ഒരു പച്ചക്കറിയൊക്കെ നടാനായിട്ടുള്ള സ്ഥലം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ നമ്മളോടടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോ വീടിൻ്റെ ഷൂട്ട് ചെയ്തത്. കാരണം 78 സെൻറ്റ് സ്ഥലവും വീടും, 90 ലക്ഷം രൂപയാണ് അതിൻ്റെ വില. ഇത് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കേസ്, നമ്മൾ സ്വീകരണ മുറി കയറി മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കേസ്. ഇവിടെ ഫർണിച്ചറൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വലിപ്പം അധികം തോന്നിക്കത്തില്ല. പക്ഷേ ഫർണിച്ചറൊക്കെ മാറ്റി ഇട്ടിട്ട് നമ്മൾ പുതിയ വീടിൻ്റെ വീഡിയോ എടുക്കുന്നത് പോലെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളും അല്ലെങ്കിൽ ഹോളും ഡൈനിങ്ങൊക്കെയാണ്. ഡൈനിങ് ഹോളാണിത്. ഇവിടുന്ന് നമ്മളടുത്ത റൂമിലേക്ക് കയറുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. എൻ്റെ അപ്പുറത്തൊരു ബെഡ്റൂമും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കയറി എടുത്തില്ല ഞാൻ. അപ്പോൾ ഇത് കിച്ചൺ, ഇതെല്ലാം ഇത് കണ്ട കബോർഡൊക്കെ ചെയ്തിരിക്കുന്നു. പഴയ വീടുകൾ അന്വേഷിച്ച് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് ആറ്റുമണലിൽ പണിത വീടാണ്. ആറ്റുമണലൊക്കെ ഉപയോഗിച്ച് പണിത, ഇപ്പോൾ ആറ്റുമണൽ കിട്ടാനില്ലല്ലോ, പക്ഷേ ആറ്റുമണൽ കൊണ്ട് പണിത വീടാണ്. അവിടെ കാണിച്ചതൊരു ടോയ്ലറ്റ്, അതാണ് മഴവെള്ള സംഭരണി കൊടുത്തിട്ടുണ്ട്. 10,000 ലിറ്റർ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള മഴവെള്ള സംഭരണിയാണ് അപ്പുറത്ത് കണ്ടത്.
ഇതാണ് കിച്ചൺ. കിച്ചണിലെ കബോർഡ് വർക്കുകളൊക്കെയാണ്. ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കേണ്ട പണിയുണ്ട്, എന്നാലും ചെയ്താലും ഒരിക്കലും ഒരു നഷ്ടമാകില്ല ഈ വീടെടുത്തു കഴിഞ്ഞാൽ. രണ്ട് അപ്പുറത്തൊരു മുറിയുണ്ട്, അവിടെ ഒരു രോഗിയായിട്ടൊരു ഇവരുടെ ഫാദർ ഉണ്ട്, അതുകൊണ്ടാണ് ആ റൂമിലേക്ക് നമ്മൾ കയറാത്തത്. അപ്പോൾ ഇത് വീണ്ടും ഡൈനിങ് ഹാൾ വഴി നമ്മൾ സ്വീകരണ മുറിയിലേക്ക് എത്തി. ഈ അകത്തോടെയുള്ള സ്റ്റെയർ കേസ് ഇപ്പോൾ അവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, മുകളിൽ നിന്ന് പുറത്തുനിന്ന് സ്റ്റെയർ കേസ് കൊടുത്ത് മുകളിൽ നില വാടകയ്ക്ക് കൊടുക്കാനുള്ളൊരു സംവിധാനമാണ് അവർ ചെയ്തു വന്നത്. അപ്പോൾ ഇവിടെ തുറന്നില്ലായിരുന്നു, അപ്പോൾ പുറത്തോടെ നമുക്കതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറാം. മൂന്ന് ബെഡ്റൂമാണ് താഴെയുള്ളത്. ഇതാണ് ആ സ്റ്റെയർ കേസിൻ്റെ അവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് പുറത്തുകൂടെ നമുക്ക് അടുത്ത നിലയിലേക്ക് പോവാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറമ്പ് മുഴുവൻ കാണാൻ പറ്റും, അതുകൊണ്ട് തന്നെ മൊത്തം സ്ഥലങ്ങളിൽ കൂടെ ഇറങ്ങി ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഈ മുറ്റത്തിൻ്റെ ബൗണ്ടറി കാണുന്നതാണ് നമ്മുടെ അതിര്. ഇതാണ് ഗേറ്റ്. ഇവിടെ നിന്ന് ഇത് വാടകയ്ക്കൊക്കെ കൊടുക്കാനുള്ളൊരു സംവിധാനം വെച്ചാണ് ഇങ്ങനെ ഈ പുറത്തോടെ ഗേറ്റ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ സൈഡ് കാണുന്ന ഇതിൽ ഇതാണ് സ്ഥലത്തിൻ്റെ അതിര്. ഇതിലൂടെ നേരെ മുകളിലോട്ട് അങ്ങ് സ്ഥലം കിടക്കുകയാണ്. ഇരു ഇലുവ കയ്യാല എന്നൊക്കെ പറയല്ലേ, കയ്യാല വെച്ചിരിക്കുന്ന ആ ഒരു ഇത്. ഇത് സ്റ്റെയർ കേസ് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കിക്കോളൂ, നല്ല സീനറിയാണ്. പുറത്ത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തിരി ഹൈറ്റിലിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സീനറി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കൂളിംഗ് കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതാണ് താഴെ നിന്ന് കയറി വരുന്ന റോഡ്. ആ കാണുന്നതാണ് പാല കൂത്താട്ടുകുളം ഹൈവേ. ഇത് നമ്മൾ കയറി വന്ന വഴി. ഇപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കൊരു ഒരു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഇത് കയറി വരുമ്പോൾ ഒരു ഹോള്. ഇത് പണി കഴിപ്പി തീർത്തിട്ടില്ല, ഈ നില കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഡോറുകളൊക്കെ കൊടുക്കാനുണ്ട്, വയറിങ്ങിൻ്റെ കുറച്ച് പണികളുണ്ട്. പ്ലംബിങ്ങിൻ്റെ ഇത് വൈറ്റ് അടിച്ച് വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടതേ ഉള്ളൂ, വേണമെങ്കിൽ പൊട്ടിയിടണം. പെയിൻ്റ് അടിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള പണികളുണ്ട്, പണികൾ തീരാനുണ്ട്. ഇവിടുന്ന് കയറി വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് ഇതൊരു ബെഡ്റൂമാണ്, നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമ്. മുകളിൽ രണ്ട് ബെഡ്റൂമും ടോയ്ലറ്റും കിച്ചണൊക്കെ വരാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. വാടകയ്ക്ക് കൊടുത്തൊരു അഡീഷണൽ ഇതൊരു ടോയ്ലറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു അഡീഷണൽ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി ഈ മേളത്തിൽ നില വാടകയ്ക്ക് കൊടുക്കാം. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെയാണ് ഇടതുവശത്ത് കണ്ടത്. ഇതൊരു നല്ലൊരു ഹോളാണ്, അവിടെ ഒരു കട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടോയ്ലറ്റ്, ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡാണ്. മുകളിൽ രണ്ട് ബെഡ്റൂമും രണ്ട് ടോയ്ലറ്റും, താഴെ മൂന്ന് ബെഡ്റൂം കിച്ചണൊക്കെ. പുറത്തോടെയുള്ള സ്റ്റെയർ കേസ് അങ്ങ് ലോക്ക് ചെയ്താൽ മതി. ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തോടെയുള്ള സ്റ്റെയർ കേസ് തന്നെ ഉപയോഗിച്ച് ഇത് വീടിനെ തന്നെയായിട്ട് ഉപയോഗിക്കാം. ഇതാണ് നമ്മളുടെ 78 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഈ വീടിരിക്കുന്നതിൻ്റെ ബാക്കി സ്ഥലം എന്ന് പറയുന്നത്. ഇത് അങ്ങേയറ്റം വരെയുണ്ട്. ഈ റബ്ബർ നിൽക്കുന്ന റബ്ബറൊക്കെ ടാപ്പിങ്ങിനായി നിൽക്കുന്ന റബ്ബറാണ്. അപ്പോൾ അതുകൊണ്ടൊരു അഡീഷണൽ വരുമാനം. ഇനി റബ്ബർ അല്ലാതെ മറ്റ് കൃഷികൾ ചെയ്യണമെന്നുള്ളവർക്കും വേണമെങ്കിൽ ഈ റബ്ബർ കളഞ്ഞിട്ട് വേണം ചെയ്യാം. അപ്പോൾ ഇതൊരു അഡീഷണൽ വരുമാനം അല്ലെങ്കിൽ ഒരു സ്ഥലം ഏരിയ ലൊക്കേഷനുണ്ട്, ഏരിയ ഉണ്ട്.
പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ലഭിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈനാണ്. ആ പൈപ്പ് ലൈനിൽ നിന്ന് വേണ്ട സംഭരണിയിലേക്ക് മഴവെള്ള സംഭരണിയായിട്ടെന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ സംഭരണിയിലേക്ക് മഴവെള്ളമൊന്നും ശേഖരിക്കുന്നില്ല, ഈ പൈപ്പ് ലൈനിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ച് അതാണ് ഉപയോഗിക്കുന്നത്. അതെപ്പോഴും ഉണ്ട്, പൈപ്പ് ലൈനിൽ ഒരിക്കലും പറ്റാത്ത വെള്ളം ഉള്ളതാണ്. വീടിനും സ്ഥലത്തിനും ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. 100% നല്ലൊരു ഇതാണ് നമ്മൾ കയറി വന്ന വഴി. നല്ല താമസിക്കാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത്. കൂടുതൽ സ്ഥലവും വീടും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ വീട് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ വിളിക്കൂ. തൊട്ട് താഴെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കയറി വരുന്ന വഴി, ഗേറ്റ്.